ഹായ് ഫ്രണ്ട്സ്, ഫാസില സ്ക്രീൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോഴി വളർത്തലും അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് വേണ്ട കോഴിമുട്ട, കോഴിയിറച്ചി ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഒരു 12 കോഴിമുട്ട വാങ്ങിച്ച് വിരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കരിങ്കോഴിയുടെ 12 മുട്ടകൾ, ഒരു മുട്ടക്ക് 30 രൂപ കൊടുത്തിട്ട് 12 മുട്ടകൾ വാങ്ങുകയാണ് ഞാൻ ചെയ്തത്, ഫസ്റ്റ് ചെയ്തത്. അന്ന് അതിപ്പോൾ ഏകദേശം ഒരു 4 വർഷമൊക്കെയായി കാണും. അന്ന് മുതലേ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് കോഴികളുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് കോഴികൾ സ്ഥിരമായി ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനും കൂടി ഉണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ തീറ്റയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, ഇവരുടെ കൂടെ എങ്ങനെയായിരിക്കണം, ഇവർക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നതിനുള്ള കാര്യം, അതുപോലെ തന്നെ ഇവർക്കുള്ള മരുന്നുകൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കോഴി എന്നും എൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ കോഴികൾ, എല്ലാ വീട്ടിലെയും പോലെ കോഴികളുണ്ടാവും. പക്ഷേ അത് കോഴി ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ ഒക്കെ വിരിച്ചിറങ്ങി അത് ആ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെ ഒരേപോലെ അങ്ങോട്ട് പരുന്തായിട്ടും കീരിയായിട്ടും കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ഇത്രയേ വർഷങ്ങളായിട്ട്. കോഴിയൊക്കെ നമുക്ക് ആര് വളർത്തിയാലും കോഴി ഉണ്ടാകും. പക്ഷേ അതിന് അവർക്ക് പരുന്ത് പോലുള്ള ജീവികൾ ആക്രമിച്ച് അവരെ കൊണ്ടുപോകുന്ന കാക്ക, പരുന്ത്, കീരി, നായ, അങ്ങനെയുള്ള ഒരുപാട് ജീവികൾ ഇവരെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അതിൽ നിന്ന് ഇവരെ രക്ഷിക്കണം. അതും ഈ കോഴി വളർത്തലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഞാൻ ഒരു കോഴിക്കൂടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് നെറ്റ് കൊണ്ട് നന്നായി മറച്ചിരിക്കുകയാണ്. കുറച്ച് ഏരിയ ഉണ്ടോ, കുറച്ച് ഏരിയ ഈ പച്ച കളറിലുള്ള നെറ്റ് വാങ്ങിച്ച് അങ്ങനെ കോഴികൾക്ക് പുറത്ത്. എന്നാലും ചില കോഴികൾ അതിന് പുറത്ത് കൂടെ പറന്ന് പുറത്ത് പോകാറുണ്ട് കേട്ടോ. എങ്കിലും അങ്ങനെ ജീവികളുടെ ആക്രമണം, കീരി ആണ് മെയിനായിട്ട് എൻ്റെ തൊടിയിൽ. കീരിയും അതേപോലെ പരുന്തും, ഇത് രണ്ടും മെയിനായിട്ട് എപ്പോഴും ശല്യക്കാരാണ്. അപ്പോൾ അവരിൽ നിന്നുള്ള ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഏരിയ, കുറച്ച് ഏരിയ നെറ്റിട്ട് വളച്ചു കൊടുത്തത്. പിന്നെ കൂട്, കൂട് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. എപ്പോഴും കൂട് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനതിന് ചെയ്യുന്നത് ഈർച്ചപ്പൊടി, മരത്തിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ മില്ലിൽ മാസത്തിലൊരിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ മാസത്തിലൊരിക്കൊന്നും സാധിക്കില്ല. 2 മാസമൊക്കെ കൂടുമ്പോൾ പുതിയ ഓരോ ചാക്ക് വാങ്ങിക്കും, അതുകൊണ്ട് വന്ന് വിതറും. പിന്നെ അവരുടെ തീറ്റ, ഇത് ഇപ്പോൾ ഈ കാണുന്നത് പിണ്ണാക്കാണ്. വീട്ടിൽ തേങ്ങ ആട്ടിക്കൊണ്ടുവന്ന പിണ്ണാക്കുണ്ടാവും, തേങ്ങാ പിണ്ണാക്ക്. ആ പിണ്ണാക്ക് കഞ്ഞി വെള്ളത്തിൽ കുതിർത്തി ഡെയിലി കുറേശ്ശെ വെച്ച് കൊടുക്കും. അതിന് മുൻപൊരു ബക്കറ്റിൽ നിങ്ങൾ കണ്ടു കുറച്ച് തീറ്റ, അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തീറ്റയാണ്. ആ തീറ്റയും അവർക്ക് കിട്ടണം, എന്നാലേ അവർ നന്നായി മുട്ടയിടുള്ളൂ. അതിനുള്ളതെല്ലാം ചേർത്തിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന. പല പേരിലും നമുക്ക് കോഴിത്തീറ്റകൾ കിട്ടും. അപ്പോൾ അതിൽ ലെയറ്, ഗ്രോവറ്, സ്റ്റാർട്ടറ്, അങ്ങനെ പല വിധത്തിലും നമുക്ക് കോഴിത്തീറ്റ വാങ്ങിക്കാൻ കിട്ടും. അതിൽ ലെയറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോഴിമുട്ട തരാൻ അതിലുള്ള ഘടകങ്ങൾ. മറ്റുള്ളതിലൊക്കെ മുട്ട തരാനുള്ള ആ ഒരു ഇത് അതിൽ ചേർത്തിട്ടുണ്ട്. വളരാനുള്ളതും ഒക്കെയാണ് ഈ സ്റ്റാർട്ടറും ഗ്രോവറും ഒക്കെ അതിൽ അവർ വളരാനുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ലെയർ വാങ്ങിച്ചാലാണ് അവർക്ക് നന്നായി ഡെയിലി നമുക്ക് മുട്ട തരും. മുട്ടയിടാൻ പ്രായമുള്ള കോഴികളാണെങ്കിൽ, ഇതിപ്പോൾ മുട്ടയിടാൻ പ്രായം ആയിട്ടില്ല, അങ്ങനെ ഒരു വിഭാഗം കൂടി, രണ്ട് തരത്തിലുള്ളതുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവരുടെ കൂടാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അതിലൊരു തുള്ളി വെള്ളം പോലും ഈ ആവാത്ത വിധത്തിൽ അത്രയും വൃത്തിയായിട്ടാണ് ഞാൻ ആ കൂട് കൊണ്ടുപോകുന്നത്. അതിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പാത്രങ്ങൾ മൺപാത്രങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്നതില്ലേ മൺപാത്രങ്ങൾ, ചുവന്ന പൈൻറ്റൊക്കെ കൊടുത്ത് മൺപാത്രങ്ങളാണത്. ആ പാത്രങ്ങൾ ഒരിക്കലും മറി കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറുമ്പോൾ ഈ വെള്ളം വെച്ച പാത്രം മറിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് മറിഞ്ഞു പോവില്ല. അതിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. മൺപാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലും ചട്ടി പോലെ പോട്ട്സൊക്കെ, ചെടികൾ വെക്കാനുള്ള ചട്ടികൾ വാങ്ങുന്ന അവിടെയൊക്കെ അത് കിട്ടും. അടിവശം നന്നായി പരന്നിട്ടുള്ള മൺപാത്രങ്ങൾ, അതിന് 20, 30, 40 അങ്ങനെ വലുപ്പത്തിനനുസരിച്ചാണ് അതിൻ്റെ വില. അപ്പോൾ അങ്ങനെയുള്ള അത് ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴേ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ.
ഇപ്പോൾ എൻ്റെ അടുത്ത് വളരെ ചെറിയ കുഞ്ഞുങ്ങളല്ല, മുട്ടയിടുന്ന കോഴികളും അതിന് കുറച്ച് താഴെയുള്ള കോഴികളുമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ കരിങ്കോഴികളാണ്. അതിൽ ചിലത് കരിങ്കോഴിയല്ല, നാടൻ കോഴികളും അതിനിടക്ക് ഓരോന്നൊക്കെ ഉണ്ട്. അതുപോലെ രണ്ട് താറാവുകളും ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് കോഴി വളർത്ത. എല്ലാവരും പറയും കോഴി വളർത്താൻ എന്തൊരു ട്രിക്കുണ്ട് എന്ന് പറയും. ഒരു ട്രിക്കുമില്ല, നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഫുഡും അവരുടെ കൂടും, കൂട് വൃത്തിയാക്കുന്ന കാര്യം, അതുപോലെ തന്നെ അവർക്ക് വെള്ളം, കൃത്യമായി വെള്ളം എപ്പോഴും, അവർ വെള്ളം അന്വേഷിക്കുമ്പോൾ അവരുടെ ആ ഒരു ഏരിയയിൽ വെള്ളം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. അതും സ്ഥിരമായി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കോഴിമുട്ട, അതുപോലെ കോഴി ഇറച്ചി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇറച്ചിയും കിട്ടും, മുട്ടയും കിട്ടും. ഇപ്പോൾ ഞാൻ വീട്ടാവശ്യത്തിന് എന്ന് കരുതിയ ഞാൻ വളർത്തിയ കോഴികൾ, പക്ഷെ ഇപ്പോൾ വീട്ടാവശ്യത്തിന് കിട്ടിയാലും എനിക്ക് പുറത്തേക്ക് കൊടുക്കാനും, ഷോപ്പിലായിക്കോട്ടെ, നമ്മളെവിടെയും കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴിമുട്ട ഉണ്ട് എന്ന് കേട്ടാൽ നമ്മളുടെ അടുത്ത് ഇതുപോലെ നാടൻ കോഴിമുട്ട കിട്ടാൻ ഇത്രയൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് കോഴികളും ഉണ്ടാവും, കോഴിമുട്ടയും ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കോഴിമുട്ടയൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. നമുക്കും കുട്ടികൾക്കൊക്കെ ഡെയിലി ഓരോ കോഴിമുട്ട കഴിക്കുകയും ചെയ്യാം. മാത്രമല്ല ആവശ്യത്തിന് അധികമുള്ള കോഴിമുട്ട നമുക്ക് പുറത്തേക്ക് വിൽക്കുകയും ചെയ്യാം. നല്ല കാശാണ് കോഴിമുട്ടക്ക്. നാടൻ കോഴിമുട്ട ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യക്കാരിങ്ങോട്ട് വരും. നമ്മളെവിടെയും കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊന്നും ഇപ്പോൾ എവിടെയും കോഴിമുട്ട കൊണ്ടുപോയി കൊടുക്കുന്നൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും കോഴിമുട്ട ഉണ്ടോ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ ഞാൻ വരാം.